ഒന്നിനോടും തത്തുല്യമായ ഒരു ശൈലിയല്ല, നീതിയല്ല, പദസമ്പത്തുകളല്ല, പദക്കൂട്ടങ്ങളല്ല പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇന്നലി കൗലിഹി അല്ലദി യഖൂലു ലഹലാവ, താൻ പറയുന്നതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. അതിന് വല്ലാതൊരു ആനന്ദ അതിരേഖങ്ങളുണ്ട്, ആനന്ദം ചെയ്യാനുള്ള കഴിവുണ്ട്, ആനന്ദം മനുഷ്യന് ഉള്ളിൽ കോരി ഇടാനുള്ള ഒരു കഴിവുകളുണ്ട്. അതിന്റെ ഉപരിതലം മാധുര്യമുള്ള കായ്കളാൽ നിറഞ്ഞതാണ്. അതിന്റെ തായ്ഭാഗം ശുദ്ധജലം, ശുദ്ധമായ മധുരമായ ശുദ്ധജലം വിതരണം ചെയ്യുന്നതാണ്. അത് എല്ലാ ഗ്രന്ഥങ്ങൾക്കും മുകളിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒരു തരത്തിലേക്ക് അത് ഉയരും. വലായുലാലേഹി, അതിന്റെ മേലെ മറ്റൊരു ഗ്രന്ഥത്തിനെ വെക്കാൻ സാധ്യമാകാത്ത ഒരു നിലയിലേക്ക് അത് വരുന്നതാണ്. അതിന്റെ താഴെയുള്ളതിനെ മുഴുവനും നിർവീര്യമാക്കുന്ന ഒരു വീര്യം ആ പരിശുദ്ധ ഖുർആനിനുണ്ട്. അദ്ദേഹം പറഞ്ഞു അബുജാഹിലിനോട്, ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വിശ്വസാഹിത്യകാരനായ അറേബ്യൻ ലോകത്തെ കാലത്തറിയുന്ന എല്ലാ ക്ലാസിക് ഗ്രന്ഥങ്ങളും വായിച്ച മുഗൈറ ഇത് പറഞ്ഞപ്പോൾ അബൂജാഹിലിന് വളരെയധികം ക്രോധവും ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ചുകൂടിയുള്ള ഒരു വികാര തല്ലിച്ചയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ചെല്ലും ചെലവും തരുന്നത് ഈ സമൂഹമാണ്. നിങ്ങളെ സാഹിത്യകാരനായി, സാഹിത്യ ലോകത്തിന്റെ അക്കാദമിയുടെ ചെയർമാനായി നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകളായി ഇവിടെ നിങ്ങളെ ആശ്രിതനായി വെച്ചിരിക്കുന്നത് ഈ സമൂഹമാണ്. ഈ സമൂഹത്തിന്റെ ചെല്ലും ചെലവുമാണ് നിങ്ങൾക്കുള്ളത്. ഈ സമൂഹത്തിന്റെ അംഗീകാരമാണ് നിങ്ങൾക്കുള്ളത്. ഈ സമൂഹത്തിന്റെ അംഗീകാരം പിൻവലിക്കപ്പെട്ടാൽ നിങ്ങൾ ഒന്നുമല്ലാതെയായി പോകും എന്നുള്ളൊരു ഭീഷണി സ്വരം അദ്ദേഹത്തിനോട് മുഴക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദായിനി ഉഫക്കിർ, എന്നെ അല്പമൊന്ന് താമസിച്ചിരുന്നു, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ഫലമ്മ ഫക്കറ, അദ്ദേഹം ചിന്തിച്ചു. അവസാനം പറഞ്ഞു, എവിടെയും തൊടാത്ത ഒരു മറുപടി, ഇത് ആരോ പടച്ചുണ്ടാക്കിയ കൃതികളിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്ത ഒരു മാസ്മരിക വസ്തുവാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജാഹിലിനെ തൽക്കാലം തൃപ്തിപ്പെടുത്തുകയും വിശുദ്ധ ഖുർആൻ അദ്ദേഹം മനസ്സിലാക്കിയ ആ മനസ്സിലാക്കലിന് യാതൊരു പോറലും ഏൽപ്പിക്കാതെ അദ്ദേഹം ആ കാര്യത്തിനെ വിവരിക്കുകയും ചെയ്തു. ഇത് ഇമാം ഹാക്കിം റിമാദൻ ചെയ്ത ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ